നിന്റെ കണ്ണുകൾ നിനക്ക് പാപഹേതുവായിരുന്നെങ്കിൽ മിശിഹായുടെ കരുണയാൽ അവയെല്ലാം ക്ഷമിക്കപ്പെടട്ടെ. ആമേൻ. നിന്റെ കരങ്ങൾ നിനക്ക് പാപഹേതുവായിരുന്നെങ്കിൽ മിശിഹായുടെ കാരുണ്യത്താൽ എല്ലാം ക്ഷമിക്കപ്പെടട്ടെ. ആമേൻ. നിന്റെ കാലുകൾ ചെയ്ത പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിക്കട്ടെ. എന്തിനടച്ചിരിക്കുന്നത്? ആ മരിച്ചിട്ടില്ല. ഏതായാലും അധികം താമസം വരത്തില്ല. അച്ഛൻ ഒടുക്ക തോപ്രസീമ കൊടുത്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അന്യനാന്നോ? പെണ്ണും പിള്ളയുടെ അപ്പനല്ലയോ എന്ന് പറഞ്ഞാൽ അറിയാവല്ലോ. അവളെന്നെ കിടത്തി പൊറപ്പിക്കുകയല്ല. പോരാത്തതിന് ഞാൻ മൂത്ത ചേട്ടനും. ഇവിടെ നോക്ക്, നീ ഇന്നൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക്. ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടക്കം കഴിഞ്ഞിട്ട് നാളെ വൈകിട്ട് കാണാം. ആ ഓ ചേച്ചിയെന്തേ അവളകത്ത് കരഞ്ഞോണ്ടിരിക്കുക? മൂത്തവൾ വന്നിട്ടുണ്ട്. ഇളയവളെ നാളെ സ്കൂളിൽ നിന്ന് ടൂറിന് കൊണ്ടുപോവാ, അതുകൊണ്ട് വന്നില്ല. അങ്ങനെ അച്ചായം കട്ടിലൊഴിഞ്ഞു. എല്ലാവർക്കും വിഷമമുള്ള കാര്യം തന്നെ. കരയാതെ എന്തുവാ പൈസ പിന്നെ തരാം. ചത്തിട്ടില്ല. കണ്ടോ ശ്വാസം പിടിക്കുന്ന കേട്ടോ. അയ്യോ കട്ടിലൊഴിഞ്ഞെന്നാ വിചാരിച്ചത്. സാധാരണ ഗതി ഈ വെട്ടിക്കാട്ടച്ചന് ഉപ്രീഷിമാ കൊടുത്താ ഏത് കടി എട്ടിവന് ഉടനെ തട്ടിപ്പോകേണ്ടതാ. ഇതെന്നാ ചോ ഇങ്ങനെ? എന്നാലും അച്ഛൻ എന്നാ പണി ഈ കാണിക്കുന്നത്? അതൊന്നുകൂടെ പറ. അല്ല ഞോണിച്ചാ, അച്ഛാൻ എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ? ഓ, ഇനി എന്നെ ആഗ്രഹമാ? ആട്ടിറച്ചി വേണമെന്ന് പറഞ്ഞപ്പോ അത് വാങ്ങിക്കൊടുത്തു. പുഴമീനും കള്ളും കൊടുത്തില്ലേ? ഇനിയിപ്പോ എന്നാ സാധിക്കാനാന്നോ ഈ കിടപ്പ് കിടക്കുന്നത്? നാശം. ചേകത്തുമില്ല, കട്ടിലൊഴിയത്തുമില്ല. ഹലോ. ഓ, ഒന്നും നടക്കുന്ന ലക്ഷണമല്ല ജോസുട്ടി. ഇല്ല, നാളെയും വരവ് നടക്കത്തില്ല. നീ എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്യേ. പിന്നല്ലാതെ ആ ബിസിനസ്സും പോയി കിട്ടി. വലിക്കുന്ന വലിയ ഉണ്ടില്ലേ? സ്വർണമോതിരൊക്കെ ഇട്ട് വലിയ മഹാരാജാവിനെ പോലെ പത്രാസിലാ കിടപ്പ്. അങ്ങനെ ഇപ്പൊ വലിയ ആളാകണ്ട. മുതലാകട്ടെ. പോയോ? അപ്പൊ ഈ മോതിരത്തിലാന്നോ ശ്വാസം നിന്നത്? മേഴ്സി, മോളിക്കുട്ടി,
ഓടിവായോ ഓടിവായോ നമ്മുടെ അച്ചായൻ പോയിടി മേഴ്സി ഓടിവായോ നമ്മുടെ അച്ചായൻ പോയിടി കരയാതെ എപ്പ വന്ന്